നാക്ഷലപാട് കിട്ടുന്ന പടം ദയയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഗുരുവിനാണ് എല്ലാവരും ആദ്യം വിചാരിച്ചിരുന്ന കിട്ടും കിട്ടുമെന്നുള്ളത്. പക്ഷേ ഗുരുവിനെന്തോ അവിടുന്ന് നമ്മളിവിടുന്ന് അയച്ച കോപ്പി, എഡിറ്റ് ചെയ്യാത്തൊരു കോപ്പിയാണ് അയച്ചത്. പിന്നീടാണ് അത് പോയിട്ട് അടൂർ സാറും ബീന ചേച്ചി ബീനാപ്പോളും കൂടെ അത് സബ് ടൈറ്റിലൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഓസ്കാർ എൻട്രി എന്ന് പറഞ്ഞ് അന്ന് ഇന്ത്യയിൽനിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു മൂവിയായിട്ട് ഇവിടുന്ന് പോയത്. അപ്പോൾ അതിന് മുമ്പ് അത് അറിയില്ലായിരുന്നു. നമ്മൾ തിയേറ്ററിൽ ഓടിയൊരു ഫ്രണ്ട് തന്നെയാണ് അന്ന് അവിടുന്ന് നമ്മുടെ ആ ഗുരുവിൻ്റെ കമ്പനിക്കാരയച്ചത്. അപ്പോൾ അതുകൊണ്ട് അന്ന് നാഷണൽ അവാർഡ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. എല്ലാവരും പറഞ്ഞൊക്കെ ഇങ്ങനെ നമ്മളെ കൊതിപ്പിച്ചു. പക്ഷേ എനിക്ക് ഭാഗ്യത്താൽ അടുത്ത വർഷം കിട്ടി ദയ എന്ന് പറയുന്ന മൂവിക്ക്. അപ്പോൾ ദയ നാഷണൽ അവാർഡ് എന്ന് പറയുന്നത് ഞാനൊരു സ്റ്റേറ്റ് അവാർഡ് പോലും വാങ്ങി. എനിക്കൊരു സിനിമയുടെ എവിടെയെങ്കിലും ഒന്ന് തൊടാൻ പോലും പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചല്ല. ഞാനൊരു തയ്യൽ കടയിൽ കിട്ടി ചിലപ്പോൾ ഒരു റെഡിമെയ്ഡ് ഷർട്ടൊക്കെ ഞാൻ രജിസ്റ്റർ ചെയ്തു ഹൈടെക് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നടത്തി എങ്ങനെയെങ്കിലുമൊക്കെ പോകാമെന്ന് കരുതിയിരുന്നതാണ്. കാരണം ഇതൊന്നും നമുക്ക് ആ അതിൻ്റെ പരിസരത്ത് പോലും എത്തുമെന്ന് വിചാരിച്ചിരുന്ന ഒരാളല്ല. പക്ഷേ അപ്പോൾ അതൊക്കെ എന്താ പറയുക, നമ്മുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് ഇങ്ങനെ എവിടെയോ ഇങ്ങനെ കിടപ്പുണ്ട്. കാരണം നമുക്ക് റഹ്മാനും ശങ്കറും ആയിരുന്നു എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്ന കോസ്റ്റ്യൂംസിൻ്റെ അന്ന്. കാരണം അന്നത്തെ സമയത്ത് നമുക്കെപ്പോഴും അവർ പയ്യന്മാരുടെ സ്റ്റൈലിൽ കോസ്റ്റ്യൂം, അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസാണ് അവർ ഓരോ പടങ്ങളിലും ഇടുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെ അതൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ച് അതേപോലെ കൊണ്ടുവന്ന് ഓരോ സ്റ്റിച്ചിങ് ഷോപ്പിൽ ഇത് കൊടുത്തും അത് തച്ച് തരുമ്പോൾ ശരിയാവാതെ വന്നുമാണ് തയ്യൽ പഠിച്ചതാണ് ഈ സിനിമയിലേക്ക് വന്നെത്തിപ്പെടാനുള്ളൊരു കാരണം. അപ്പോൾ അത് പിന്നെ നമ്മളത് കിട്ടിയപ്പോഴത്തേക്ക് പിന്നെ അതിനെ ഓരോ ദിവസവും അതിൻ്റേതായ രീതി അനുസരിച്ച് മാറി ചിന്തിക്കാനും അതിൻ്റെ വക്കുകളും തുടങ്ങി. പിന്നെ അതിൻ്റെ ഒരു മെയിൻ എൻ്റെ ബേസ് എന്ന് പറയുന്നത് എൻ്റെ നാടകകളരിയാണ്. അതൊരിക്കലും മറക്കാനും പറ്റില്ല. ആ സാധനത്തിൽ നിന്ന് തന്നെയാണ് ഞാനിപ്പോൾ നമ്മളൊരു പുതിയ സംരംഭത്തിന് വേണ്ടി പൊടിതട്ടിയൊക്കെ മൂവ് ചെയ്ത് ഇരിക്കുന്നത്. ജയറാം ചേട്ടൻ്റെ കോസ്റ്റ്യൂമിനും ജയറാമിനും അല്ല ജയറാമിൻ്റെയും എൻ്റെ ഞാൻ കൊടുത്തിട്ടുള്ള ഫിലിമുകളിലെ ഒന്ന് സമ്രൻ വദ്രയുടെ ആ ഒരു കൺഫ്യൂഷൻ തീർക്കണ സോങ് എന്ന് പറയുന്ന ഒരു സോങ് ഫുള്ള് ഓളം ഉണ്ടാക്കിയ ഒരു സാധനമാണ്. അതിൻ്റെ കോസ്റ്റ്യൂമും ആ തലയക്കെട്ടും കൂളിംഗ് ഗ്ലാസ്സും. പിന്നെ അത് കഴിഞ്ഞ് പട്ടാഭിഷേകം, ജയറാം ചേട്ടൻ്റെ ഒത്തിരി പടമുണ്ട്, സീനിയേഴ്സ്, ഫ്രണ്ട്സ്, അല്ല ഹിറ്റുകൾ, പകൽപ്പൂരം, പട്ടാഭിഷേകം, ഈ ഫ്രണ്ട്സ്, ചാക്കോച്ചൻ്റെ കൂടെ ഒത്തിരി പടങ്ങളുണ്ട്. ചാക്കോച്ചൻ്റെ ഇങ്ങനെ ഒരു നിലാപക്ഷി എനിക്കെപ്പോഴും കോസ്റ്റ്യൂംസിൻ്റെ കാര്യത്തിൽ പറയാൻ ഈ സ്വപ്നക്കൂട് ഇങ്ങനെ ഒരു നിലാപക്ഷി എന്ന് പറഞ്ഞൊരു പടമുണ്ട് ചാക്കോച്ചൻ്റെ. അതിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസും നമ്മൾ ഒരു ബാംഗ്ലൂർ ബാക്ക് ഡ്രോപ്പിലൊക്കെ നമ്മുടെ ഷൂട്ട് ചെയ്തൊരു മൂവിയാണ്. പിന്നെ രാജുവിൻ്റെ സ്വപ്നക്കൂട്, വെള്ളിത്തിര, വെള്ളിത്തിര ഭദ്രസാറിൻ്റെ വെള്ളിത്തിര, സത്യം, അത്ഭുതദ്വീപ്, രാജുവിൻ്റെ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഇതിൻ്റെ മൂവികളുണ്ട്. എല്ലാത്തിനും അന്ന് അന്ന് ഇത് ഓരോ കാലഘട്ടം മാറുമ്പോഴത്തേക്ക് സിനിമ മാറും. അന്ന് എല്ലാ മൂവികളിലും ഒരു രണ്ടും മൂന്നും ഒക്കെ ഗ്രൂപ്പ് ഡാൻസും അതിൻ്റെ വളരെ വെറൈറ്റി ആയിട്ടുള്ള അങ്ങനെ ഓരോ പാറ്റേണും ഓരോ രീതിക്കുള്ള സോങ്സൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും പിന്നെ സോങ് ഫിലിമും അങ്ങനെ ഒരു നാച്ചുറലായി. അതല്ല, നമ്മൾ വരുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ നിന്ന് മാറി നമ്മൾ വേറെ രീതിക്ക് വരുന്നു, ഇന്നും വേറെ രീതിക്ക് വന്നു, ഇന്ന് ചിലപ്പോൾ വേറെ ആൾക്കാർ വരുന്നു. അതെപ്പോഴും സിനിമയിൽ സംഭവിക്കുന്നൊരു സംഭവമാണ്.